ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിബൂസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റ് കുനാഫയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുനാഫയുടെ ഡഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രെഡഡ് തിൻ ഡഫാണ് മേടിച്ചിട്ടുള്ളത്. ഇതൊരു അരക്കിലോ ഉണ്ട്. ഇത് യൂസ് ചെയ്താണ് ഞാനിവിടെ കുനാഫ ഉണ്ടാക്കുന്നത്. അരക്കിലോ കുനാഫയെ നമുക്കിനി ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് സെപ്പറേറ്റ് ആയി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം അല്പം നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡഫിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് നന്നായിട്ട് മിക്സ് ആകണം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള മിക്സ്ചർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു കപ്പിലേക്ക് മൈദ, കോൺഫ്ലോർ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു തിക്കായിട്ട് വരും. തിക്കായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ക്രീം ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അൽമറയുടെ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ 6 പീസ് ക്രീം ചീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രീം ചീസ് നന്നായിട്ട് അലിയണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ നമ്മൾ ഡഫിലേക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുനാഫ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഗീ ഗ്രീസ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ട് പോർഷനായിട്ട് എടുത്തു വെച്ച കുനാഫയുടെ ഡഫിൽ ഒരു പോർഷൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഗീ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ്ചർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ്ചർ സ്പ്രെഡ് ചെയ്യുമ്പോൾ സൈഡിലൊന്നും ആകരുത്, നടുക്ക് മാത്രം മതി. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കൂടെ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുനാഫ ഡഫ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മൾ ബേസ് പ്രസ് ചെയ്തതുപോലെ ഇതിൻ്റെ മേൽഭാഗം പ്രസ് ചെയ്യരുത്, കാരണം ക്രീം ഉള്ളിൽ ഫില്ലിംഗ് ഉള്ളതാണ്, അത് പുറത്തോട്ട് വരും. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഗീ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓവനിലാണ് വയ്ക്കുന്നത്. ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുനാഫ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ സമയം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഷുഗറും വാട്ടറും മിക്സ് ചെയ്ത് കൊടുക്കുക. ഷുഗറൊന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരല്പം റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഓവനിൽ നിന്ന് കുനാഫ എടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ചൂടുണ്ടായിരിക്കണം, ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ ഞാൻ അലുമിനിയം ഫോയിലോട്ട് കമത്തിയിട്ട് കൊടുക്കുകയാണ്. ബാക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുനാഫ. ഇനി ഇവിടെയും നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരല്പം കാഷ്യൂ നട്ടും ചെറിയും വെച്ചിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള കുനാഫ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.